സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഷിമയോൻ പ്രകടിപ്പിക്കുന്ന ദീർഘക്ഷമ ദൈവിക ക്ഷമയുടെ പ്രകടനം തന്നെയാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചത് നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. 2021 February 2 സന്യസ്തരോട് സംവദിക്കുന്ന വേളയിൽ പാപ്പ പറഞ്ഞതാണിത്. വ്യക്തി ജീവിതത്തിലും ഈ ദീർഘക്ഷമ വേണമെന്നും പാപ്പ അന്ന് ഓർമ്മിപ്പിച്ചു. സന്യാസ സമൂഹ ജീവിതത്തിലും പരസ്പരക്ഷമ വേണമെന്നും പരസ്പരം താങ്ങാകാനും വീഴ്ചയും താഴ്ചയും ഒക്കെ നികത്തിക്കൊണ്ട് ചേർത്ത് തോളൊരുമിയിരിക്കാനും സന്യാസ സമൂഹ ജീവിതത്തിൽ അത് സാധിക്കട്ടെ എന്ന് പാപ്പ ആശംസിക്കുകയാണ്. ഇന്നലെ February 2 ഫ്രാൻസിസ് പാപ്പ തന്റെ പതിവ് വേദപാഠം നൽകി വരികയായിരുന്നു. ഓഡിയൻസ്, സഭ ഒരു മനസ്സോടെ ചിന്തിക്കണം, സെന്തീരെ കൊമ്മ്യൂണെ എന്നായിരുന്നു വിഷയം. പുണ്യവാന്മാരുടെ ഐക്യം എങ്ങനെയാണെന്ന് പാപ്പ പറഞ്ഞു തരികയായിരുന്നു. സഭ തന്നെയാണ് പുണ്യവാന്മാരുടെ ഐക്യമെന്നും രക്ഷിക്കപ്പെട്ട പാപികളുടെ കൂട്ടായ്മയാണ് സഭ, അല്ലാതെ പാപം ചെയ്യാത്തവരുടേതല്ല എന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ഒരാൾ ആ സദസ്സിലിരുന്ന് ആക്രോശിച്ചുകൊണ്ട് ആ പ്രഭാഷണത്തെ അലങ്കോലപ്പെടുത്തിയത്. സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ ആ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുപോയി. അതിനെ തുടർന്ന് പാപ്പ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാപ്പ പറഞ്ഞു, അവൻ വേദനിക്കുന്ന നമ്മുടെ ഒരു സഹോദരനാണ്. അവൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം അവൻ അഗാധമായ വേദനയിലായിരിക്കുന്നു എന്നാണ്. ആത്മാവിലോ മനസ്സിലോ ശരീരത്തിലോ ആകാം അവൻ്റെ വേദന. അവൻ്റെ ആ വേദനയുടെ നേരെ നാം ചെവിയടച്ച് കളയരുത്. ഇന്നിതാ നാഥൻ ശിഷ്യരെ ഈ രണ്ടുപേരായി അയക്കുകയാണ്, പിശാചുക്കളുടെ മേൽ ആധിപത്യം നൽകിക്കൊണ്ട്. Markos 6:7-13. ആക്രോശത്തിൻ്റെ കാര്യത്തിൽ പിശാചി ബാധിതരാണ് തിരുവചനത്തിൽ എന്നും മികച്ചു നിൽക്കുന്നത്. കാരണം അവരുടെ വേദനയുടെ ആഴം അത്രമേലാണ്. തിന്മയുടെ ബന്ധനം അത്ര കടുത്ത വേദന ഉളവാക്കുന്നുവെന്നർത്ഥം. നാം ശിഷ്യരായി അയക്കപ്പെട്ടിരിക്കുന്നത് ഈ കെട്ടുകൾ തകർത്ത് മുറിവുകൾ വെച്ചുകെട്ടാൻ തന്നെയാണ്. അങ്ങനെ ഈ രണ്ടു പേരായി അയക്കുന്നു എന്നതിലും ക്രൈസ്തവ കൂട്ടായ്മയുടെ ആദ്യ പടിയുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ചെറുപതിപ്പ് തന്നെയാണത്. ഒറ്റയ്ക്കൊരു പ്രേക്ഷിതൻ തകർച്ചയിലും അതുമല്ലെങ്കിൽ അഹങ്കാരത്തിലും ചെന്നു പതിക്കും. രണ്ടുപേരുണ്ടെങ്കിൽ അത് പരസ്പര സ്നേഹത്തിൻ്റെ പാഠശാലയാകും. ഇണങ്ങിയും പിണങ്ങിയും പിന്നെ പിണക്കം അകറ്റിയുമൊക്കെ പരസ്പരം സ്നേഹിക്കാതെ എങ്ങനെയാണ് സ്നേഹത്തെ പകർന്നു നൽകാനാകുക? എന്നാൽ ഇന്ന് നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളിലും ക്രൈസ്തവ ജീവിത മേഖലകളിലും നാം സർവാധിപതി മൊണാർക്കുകളെ പോലെയാണ് പെരുമാറുന്നത്. ദൈവഹിതവും സഹോദര സ്നേഹവുമല്ല, മാനുഷിക വിജ്ഞാനവും തന്ത്രപരമായ നീക്കങ്ങളുമാണ് നമ്മെ അതിൽ നയിക്കുന്നത്. ഇന്ന് 1 Kings 2 ദാവീദ് സോളമനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ കാണാം ആ ചോരക്കണ്ണിറുക്കം. 1 Kings 2:6-10. നീ ബുദ്ധിമാനാണല്ലോ, നിനക്കറിയാമല്ലോ തന്ത്രപൂർവം കാര്യങ്ങൾ ചെയ്യാൻ. ദാവീദിൻ്റെ മരണക്കിടക്കയിൽ സോളമന് നൽകുന്ന ഉപദേശങ്ങളാണ് അവന് സിംഹാസനം പരമേൽപ്പിക്കുന്ന ഭാഗവും. ദാവീദ് തൻ്റെ പ്രതികാരത്തിൻ്റെ കണക്കുകൾ ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ട്. സോളമൻ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യും എന്ന പ്രതീക്ഷയിൽ അവൻ പറയുകയാണ്, ഞാൻ മാംസമണിഞ്ഞവരുടെ എല്ലാം ഗതി പോകാൻ പോകുന്നു. മരിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഭംഗി വാക്കാണത്. പക്ഷെ മാംസത്തിൻ്റെ അവസാന വാക്ക് നിരർത്ഥകമായ ജീർണതയല്ല. ഇന്നലെ Hebrews 2:14 നാം ധ്യാനിച്ചതോർത്താൽ നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമ്മുടെ അതേ മാംസരക്തങ്ങളിലാണ് പങ്കുചേർന്നത്. ഈ രക്ഷയെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. ഇന്ന് സുവിശേഷം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ രക്ഷയെ മനഃപൂർവ്വം തള്ളിക്കളയുന്നവരുടെ നേരെ കാലിടെ പൊടി പോലും തട്ടിക്കളഞ്ഞ് സാക്ഷ്യം നൽകണമെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. കഠിനമായ ഒരു താക്കീതാണത്. ഇന്ന് 1 Kings 20:10 കീർത്തനവാക്യം. 1 Kings 28:29 1 Kings 1:2 തമ്മിൽ സന്ദർഭത്തിൽ വലിയ സാമ്യമുണ്ട്, പക്ഷേ അവതരണത്തിൽ കാതലായ വ്യത്യാസങ്ങളും. ദാവീദിൻ്റെ അന്ത്യവും സോളമൻ്റെ സ്ഥാനാരോഹണവുമാണ് രണ്ടിലും അരങ്ങേറുന്ന സംഭവം. 1 Kings 28:9-10 വാക്യങ്ങളിൽ ദാവീദ് സോളമനോട് പറയുന്നുണ്ട്, നീ ദൈവത്തെ തട്ടിക്കളഞ്ഞാൽ ദൈവം നിന്നെയും തട്ടിക്കളയുമെന്ന്. ദിനവൃത്താന്തത്തിലും പിന്നെ ഇന്ന് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിലും ദൈവകൽപ്പന പാലിക്കണം, ദൈവിക ഉടമ്പടി ലംഘിക്കാതിരിക്കണം എന്ന് ദാവീദ് സോളമനെ ഉപദേശിക്കുന്നുണ്ട്. നിയമാവർത്തനം 6:5 പറയും പോലെ സർവശക്തിയോടും മേയോത് ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷിക്കണമെന്ന്.
ഇന്ന് അതേ വാക്കിനാൽ മേയോത്ത് രാജാക്കന്മാർ 1:12 പറയും, ദാവീദിന്റെ കാലശേഷം സോളമൻ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ആരൂഢനായി എന്നും അവന്റെ വാഴ്ച സർവശക്തമായി മേയോത്ത് ഉറപ്പിക്കപ്പെട്ടുവെന്നും. പക്ഷേ അവൻ അതേസമയം തന്റെ പിതാവിന്റെ വാക്ക് പാലിക്കുന്നവനായിരുന്നില്ല. ദൈവത്തെ സർവശക്തിയോടെ മേയോത്ത് സ്നേഹിക്കണമെന്ന് അവന്റെ വാക്ക്. രണ്ട് രാജാക്കന്മാർ 23:25 ജോസിയ എന്ന സർവോത്തമനായ രാജാവിനെ കുറിച്ച് പറയപ്പെടുന്ന ഭാഗത്ത് ഇതേ വാക്കിനാൽ മേയോത്ത് പറയുന്നു, ആരും ജോസിയായെ പോലെ അത്ര ശക്തമായി ദൈവകൽപ്പന പാലിച്ച് ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല എന്ന്. അവന് മുൻപും പിൻപും. ഒന്ന് രാജാക്കന്മാർ 1 രാജ്യം പിളർന്നു തുടങ്ങുന്നതിന്റെ ധ്വനി സ്പഷ്ടമാണ്. സാവോളിന്റെ മരണത്തിന് ശേഷവും അബ്സലോമിന്റെ കലാപവേളയിലും ഇത് നേരത്തെ പ്രകടവുമായിരുന്നു. ഇനി അങ്ങോട്ട് ഇസ്രായേലിന്റെ ഗതി കലഹവും പിളർപ്പും തന്നെയാണ്. മനുഷ്യന്റെ തന്ത്രങ്ങൾ ഈ പരുവത്തിൽ കൊണ്ടുചെന്നെത്തിക്കുകയാണ് കാര്യങ്ങൾ. ഒരുമ മറന്ന് ഭരിക്കുന്ന, അക്രമം കൈമുതലാക്കുന്ന മാനവദേവന്മാർ. സോളമന്റെ രാജ്യം ശക്തമായി ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന രണ്ട് വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ 2:10-2:46 എത്രയെത്ര പ്രതികാര കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മതി. മോശ ജോഷുവായെ വാഗ്ദത്ത ഭൂമി പ്രവേശം ഏൽപ്പിച്ചു കൊടുക്കുന്നതുപോലെയാണ് ദാവീദ് സോളമനെ ഭരമേൽപ്പിക്കുന്നത്. ഭൂമിയെ വെട്ടിപ്പിടിക്കുന്നതിനപ്പുറം ദൈവിക വാഗ്ദത്തം പാലിക്കുക എന്നൊരു മാനം കൂടി അതിനുണ്ടെന്ന് അവർ മറന്നുപോകുന്നു. രാജ്യം വലുതാകും തോറും ദൈവത്തിൻ്റെതാണ് അധികാരം എന്നവർ മറന്നുപോകുന്നു. ഈ അഹങ്കാരം അവരെ പിൽക്കാലത്ത് ബാബിലോണിൻ്റെയും അസീറിയയുടെയും അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നത് ചരിത്ര സാക്ഷ്യം. ഈ അടിമത്തത്തിൻ്റെ സമയത്താണ് രാജാക്കന്മാരുടെ പുസ്തകം എഴുതപ്പെടുന്നത്. പിന്നെയും എത്രയോ ദശാബ്ദങ്ങൾക്ക് ശേഷം അടിമത്തത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത്. അതുകൊണ്ട് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിലെ ചരിത്രത്തെ വെള്ളപൂശുകയല്ല ദിനവൃത്താന്തം, അതിൻ്റെ കുറവുകൾ തുറന്നുകാട്ടി തിരുത്തുകയാണ്. ചരിത്രത്തെ തിരുത്താനാകില്ലല്ലോ, ചരിത്രം ആവർത്തിക്കാതിരിക്കാനായാലും. ഒന്ന് രാജാക്കന്മാരിൽ ദാവീദ് സോളമന്റെ അധികാരത്തെയും ബുദ്ധിശക്തിയെയും ആശ്രയിക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്തം 28-29 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമാണ് ദാവീദ് ശരണം വെച്ചുകൊണ്ട് സോളമനോട് സംസാരിക്കുന്നതും കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നതും. സൈനിക ബലവും രാഷ്ട്രീയ അടവുകളും ഇസ്രായേലിനോട് ചെയ്തത് എന്തെന്ന് അവർ കണ്ടുകഴിഞ്ഞു. ഒന്ന് രാജാക്കന്മാർ 2:12 സോളമൻ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ദിനവൃത്താന്തം 29-21 മുതൽ സോളമൻ ദൈവിക സിംഹാസനത്തിലിരുന്നു എന്നാണ്. ദൈവമാണ് യഥാർത്ഥ അധികാരി. അവൻ്റേതാണ് രാജ്യവും ശക്തിയും മഹത്വവും. അവൻ തന്നെ വാഴിക്കുന്നു, അവൻ തന്നെ വീഴിക്കുകയും ചെയ്യുന്നു.